പങ്കെടുപ്പിലെ ഒളിമ്പിക്സിന് സാക്ഷ്യം വഹിക്കാൻ ലോക്സഭാ സ്പീക്കറടക്കം 10,000-ങ്ങളാണ് പുന്നമടയിൽ എത്തിച്ചേർന്നത്. ജലരാജാക്കന്മാരുടെ കരുത്തുറ്റ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു 60-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം. എതിരാളികളെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ടായിരുന്നു ശ്രീ ഗണേശൻ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചത്. ജിജി ജേക്കബ് ക്യാപ്റ്റനായ ഫ്രീഡം ബോട്ട് ക്ലബിന് ഈ വിജയം ഒരു പകരം വീട്ടിൽ കൂടിയായി. കഴിഞ്ഞ തവണ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നഷ്ടമായ കിരീടം ഇത്തവണ കഠിന പരിശീലനത്തിലൂടെയാണ് ഫ്രീഡം ബോട്ട് ക്ലബ് സ്വന്തമാക്കിയത്. കൊല്ലം ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ 2-ാം സ്ഥാനത്തും യുണൈറ്റഡ് ബോട്ട് ക്ലബ് തുഴഞ്ഞ മുട്ടേൽ കൈനകരി 3-ാം സ്ഥാനത്തും കുമരകം ബോട്ട് ക്ലബിന്റെ ചെറുതന 4-ാം സ്ഥാനത്തുമെത്തി. വനിതകൾ തുഴഞ്ഞ തെക്കനോടി വിഭാഗത്തിൽ ആലപ്പുഴ സംഗീത ബോട്ട് ക്ലബിന്റെ ദേവസ് 1-ാം സ്ഥാനം നേടി. വൈകിട്ട് 3 മണിക്ക് ലോക്സഭാ സ്പീക്കർ മീരാകുമാറാണ് വജ്രജൂബിലി ആഘോഷിക്കുന്ന നെഹ്റു ട്രോഫി ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പവലിയനിൽ സ്ഥാപിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ വെങ്കല പ്രതിമ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനാവരണം ചെയ്തു. എല്ലാ വള്ളങ്ങളും അണിനിരന്ന മാസ്റ്റിലോടെയായിരുന്നു ജലോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഹീറ്റ്സ് വിഭാഗം ഉൾപ്പെടെ എല്ലാ മത്സരങ്ങളും മണിക്കൂറുകൾ വൈകി നടന്നത് ജലോത്സവത്തിന്റെ മാറ്റുകുറയാൻ കാരണമായി. ചുണ്ടൻ വള്ളങ്ങളുടെ 3-ാം ഹീറ്റ്സ് മത്സരം തർക്കത്തെ തുടർന്ന് വീണ്ടും നടത്തിയതും സമയം നഷ്ടപ്പെടുത്തി. വൈകിട്ട് 5 മണിക്ക് നടക്കേണ്ടിയിരുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം സന്ധ്യയോടെയാണ് നടന്നത്. നെഹ്റു ട്രോഫി ജലമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരുട്ട് വീണ ശേഷം ഫൈനൽ മത്സരം നടക്കുന്നത്. ക്യാമറമാൻ സജിത്തിനൊപ്പം സിതാര സിദ്ധകുമാർ, ഇന്ത്യാ വിഷൻ, ആലപ്പുഴ.